ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു എഗ് റെസിപ്പിയാണ്. ഇത് ഹൈദരാബാദി സ്റ്റൈൽ എഗ് ബുർജി റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ലഭിക്കുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു എഗ് റെസിപ്പിയാണിത്. അപ്പോൾ ഹൈദരാബാദി സ്റ്റൈൽ എഗ് ബുർജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം. നമ്മളിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 3-4 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അനുസരിച്ച് സവോള കൂടുതലും കുറവെടുക്കാവുന്നതാണ്. 2 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില. നമ്മുടെ എഗ് ബുർജി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ എടുത്തു വെച്ച നമ്മളുടെ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സവോളയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് ഒന്ന് വാടി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി വാടി വരണം. ഇപ്പോൾ നമ്മുടെ സവോള വഴണ്ട് ഒരുവിധം പച്ചപ്പ് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഫ്രൈ ആകുമോ അല്ലെങ്കിൽ ഒരുപാട് വഴണ്ടോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് പച്ചപ്പ് മാറി ഒന്ന് വഴണ്ട് വരുമ്പം നമ്മുടെ എടുത്തു വെച്ച് നമ്മുടെ തക്കാളിക്ക കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയതാണ്. നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിക്കായും ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒരുപാട് വഴണ്ടിട്ടില്ല. ഈ സമയം നമുക്ക് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടെ ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു. എരിവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാല, അത് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിന് ശേഷം കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ ഈ മസാലയിലേക്ക് ഡയറക്റ്റ് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനകത്ത് കിടന്ന് നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത്, അതുപോലെ തന്നെ ഒന്ന് സവോളയൊക്കെ ആയിട്ട് ചേർന്ന്
മസാലയൊക്കെ പിടിച്ചൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് മല്ലിയില കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കൊടുത്തു. വീണ്ടും നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കാരണം അത് നിർത്താതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള എഗ് ബുർജി കിട്ടുകയുള്ളൂ. നല്ലതുപോലെ ഫ്രൈ ആയി നമുക്ക് എഗ് ബുർജി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദ് എഗ് ബുർജി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മുടെ എഗ് ബുർജി ഇവിടെ ശരിയായിട്ടുണ്ട്. നാട്ടിപ്പുള്ളി ടേസ്റ്റുള്ളൊരു എഗ് ബുർജിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ചെറിയ ഇടവേള ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.